ഈശോ പറഞ്ഞ ധൂർത്തപുത്രൻ്റെ കഥയെയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ എന്തുകൊണ്ടാണ് ഈ കഥ പറയുന്നത്, കഥ പറയുന്നതിൻ്റെ സന്ദർഭം എന്താണ്? അത് വെളിവാകുന്നത് 15-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിലാണ്. പരീശേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അതായത് ഈശോ പാപികളെ സ്വീകരിക്കുന്നു, ചുങ്കക്കാരെ സ്വീകരിക്കുന്നു, അവരോടൊപ്പം പന്തി ഭോജനം നടത്തുന്നു, സാഹോദര്യ തുല്യതയുടെ ഭക്ഷണം കഴിക്കല്. ഇത് കാണുന്ന നിയമജ്ഞരും പരിസയരുമാണ് പിറുപിറുക്കുന്നത്. അതായത് അവർ ഒരർത്ഥത്തിൽ ഈശോയെ കുറ്റപ്പെടുത്തുകയാണ്. അതാണ് പിറുപിറുപ്പ്. ഈശോ തെറ്റായി ഇത് ചെയ്യുന്നു എന്നുള്ള വ്യംഗ്യമായ സൂചന ആ പിറുപിറുപ്പിനുള്ള, അവരുടെ കുറ്റാരോപണത്തിനുള്ള മറുപടിയായിട്ട് ഈശോ 3 കഥകൾ പറയുകയാണ്. അതിലെ 3-ാമത്തെ കഥയാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം പന്തി ഭോജനം കഴിക്കുന്ന ഈശോ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നത് എന്താണ്? കാണാതെ പോയ ആടിനെക്കുറിച്ച്, കാണാതെ പോയ നാണയത്തെക്കുറിച്ച്, അപ്പനെ ഉപേക്ഷിച്ചു പോയ മകനെക്കുറിച്ച്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈശോ തനിക്കെതിരെ കുറ്റാരോപണം നടത്തുന്നവരോട് മറുപടി പറയുമ്പോൾ തൻ്റെ രീതിയെ ന്യായീകരിക്കുക മാത്രമല്ല, അവരോട് വ്യംഗ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത് തൻ്റെ മനോഭാവത്തിലേക്കും തൻ്റെ രീതിയിലേക്കും മനസ്സ് മാറാനാണ്, ജീവിത രീതി മാറാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ രീതിയിലേക്കും ക്രിസ്തുവിൻ്റെ ഈ മനസ്സിൻ്റെ ഭാവത്തിലേക്കും മാറാനുള്ള മാർഗവും ഈശോ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈശോ 3 കഥകളും പറഞ്ഞു പോകുമ്പോൾ 4-ാമത്തെ വചനത്തിലും 8-ാമത്തെ വചനത്തിലും പിന്നീട് ധൂർത്തപുത്രൻ്റെ കഥയിലും ആവർത്തിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ആട് നഷ്ടപ്പെട്ട ഇടയൻ എന്താ ചെയ്യുന്നത്? കണ്ട് കിട്ടുവോളം അതിനന്വേഷിക്കുന്നു. സ്ത്രീയോ കണ്ട് കിട്ടുവോളം ആ നാണയത്തെ തിരയുന്നു. അപ്പനോ ദൂരെ വെച്ചു തന്നെ മകനെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ആ അപ്പൻ തുടർച്ചയായിട്ട് മകനെ കാത്തിരിക്കുന്നു, തുടർച്ചയായിട്ട് 24x7 എന്ന രീതിയിൽ എപ്പോഴും കാത്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ നിയമജ്ഞരോടും ഫരീസയരോടും ഇന്ന് കഥയിലൂടെ നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് കണ്ട് കിട്ടുവോളം നീ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തിരികെ വരുവോളം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ്. ഈ അവസ്ഥ നീ തിരിച്ചറിയുക, അനുഭവിക്കുക. ഈ കണ്ടു കിട്ടുവോളം അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാൻ നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തമ്പുരാന് നിൻ്റെ മേലുള്ള പരിരക്ഷ, നിന്നോടുള്ള കരുതൽ, നിന്നോടുള്ള സംരക്ഷണം, അത് നീ അനുഭവിക്കുക. ഇത് കഥയിൽ പിതാവ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂത്ത പുത്രനോട് 31-ാമത്തെ വചനത്തിൽ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇതാണ് തിരിച്ചറിയേണ്ട കാര്യം. ഏത്? എനിക്കുള്ളതെല്ലാം, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. പിതാവിൻ്റെ കരുതൽ, പിതാവിൻ്റെ സംരക്ഷണം, പിതാവിൻ്റെ തുടർച്ചയായ പരിരക്ഷ അനുഭവിക്കുക, ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിരക്ഷയെക്കുറിച്ച് ബോധവാനാകുക, ബോധവതിയാകുക. അതായത് ഈശോ ആവശ്യപ്പെടുന്നത് അനുദിനം അനുനിമിഷം നീ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാൻ്റെ പരിരക്ഷയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ബോധവാനാകുക, അതനുഭവിക്കുക. ഒന്നോർത്ത് നോക്കിക്കേ, തമ്പുരാനിൽ നിന്നും സ്വീകരിക്കാത്തതായിട്ട് എന്താണ് നമുക്കുള്ളത്? നമ്മൾ ശ്വസിക്കുന്ന ഈ വായു, ജീവശ്വാസം, അത് ദാനമല്ലേ? അത് തമ്പുരാൻ്റെ പരിരക്ഷയല്ലേ? കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ നടന്നു നീങ്ങുന്ന ഈ ഭൂമി, സ്വീകരിക്കുന്ന സൂര്യപ്രകാശം, എന്തിന്? നമ്മുടെ ജീവൻ തന്നെ തമ്പുരാൻ്റെ കരുതലിൻ്റെയും പരിരക്ഷയുടെയും ഏറ്റവും വലിയ ദാനമല്ലേ? ഇത് അനുഭവിക്കുക, ഇതേക്കുറിച്ച് ബോധവാനാകുക, ബോധവതിയാകുക. അതുകൊണ്ടാണ് പിതാവ് മൂത്ത പുത്രനോട് പറയുന്നത്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഈ തമ്പുരാനിൽ നിന്നും പിതാവിൽ നിന്നും സ്വീകരിക്കുന്നവയെക്കുറിച്ച് ബോധവാനാകുമ്പോൾ, ബോധവതിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്കുള്ളതെല്ലാം നിൻ്റേതാണെന്ന് തിരിച്ചറിയുന്നത് അവസ്ഥ എന്താണ്? അവൻ പുത്രനായി, പുത്രിയായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മകനായി, മകളായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ. ഇത്തരമൊരു രൂപമാറ്റത്തിലേക്ക് വരാനാണ് ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് മാറണമെങ്കിൽ തമ്പുരാനിൽ നിന്നും സ്വീകരിക്കുന്ന കരുതൽ, പരിരക്ഷ, സംരക്ഷണം അനുനിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതനുഭവിക്കുക, ആ അവബോധത്തിൽ ജീവിക്കുക. ജീവിക്കുമ്പോൾ
പിതാവ് പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, എല്ലാം പിതാവിൽ നിന്നും സ്വീകരിക്കുന്ന അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ട് രൂപാന്തരപ്പെടുന്നത്. പഴയൊരു കഥയില്ലേ, അതായത് പൂച്ചകളുടെ ഒരു ഓട്ട മത്സരം, അന്തർദേശീയ ഓട്ട മത്സരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുക. പല രാജ്യങ്ങളിൽ നിന്നുള്ള പൂച്ചകൾ നിരന്നു നിൽക്കുകയാണ് ഓടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഓരോ പൂച്ചയെയും ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അമേരിക്കൻ പൂച്ച ഏറ്റവും മുമ്പന്തിയിൽ, ഇതുവരെ തൊട്ടടുത്ത് ഫ്രഞ്ച്, ജർമ്മന്, ചൈനീസ്, മൂക്കു പതിഞ്ഞ ജപ്പാനിലെ പൂച്ച, ഇങ്ങനെ പ്രധാനപ്പെട്ട പൂച്ചകളെല്ലാം നിരന്നു നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടമത്സരം തുടങ്ങി. ഇവർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈമുള്ള പൂച്ച തന്നെയാണ് മുമ്പന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓട്ടം അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ പെട്ടെന്ന് എവിടെ നിന്നറിഞ്ഞില്ല ഒരു ആഫ്രിക്കൻ പൂച്ച ചാടി വീണു ഒന്നാം സ്ഥാനം. മാധ്യമക്കാരെല്ലാം ഓടിക്കൂടി ക്യാമറ ഇവൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യം? അപ്പോൾ അവൻ തോളെന്ന് കുലുക്കി, കൂളായിട്ടൊന്നുമില്ല എന്ന മട്ട് നിൽക്കുക. വീണ്ടും ചോദിച്ചു, പല ആവർത്തിയായപ്പോൾ അവൻ പറഞ്ഞു, ഇതിനകത്ത് വലിയ രഹസ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പൂച്ചയല്ല, പുലിയാണ്. എൻ്റെ നാട്ടിലെ പട്ടിണി കൊണ്ട് ഞാൻ ഈ പരുവത്തിലായിപ്പോയി എന്ന് എഴുതി. ഇതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, പട്ടിണി കൊണ്ട് ഈ പരുവത്തിലായിപ്പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈശോ ഈ കഥയിലൂടെ പറയുന്നത്, നീ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള അവബോധത്തിലേക്ക് വളർന്നു വരിക. അതിനുള്ള മാർഗം എന്താണ്? ടോണിക്ക് കഴിക്കുക. ഏതാണ് ആ ടോണിക്ക്? നീ തമ്പുരാനിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കരുതലും പരിരക്ഷയും സംരക്ഷണവും അത് ബോധപൂർവം ഓരോ നിമിഷവും സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെടും. നീ യഥാർത്ഥത്തിൽ നിൻ്റെ പിതാവിൻ്റെ സ്വത്തിൻ്റെ അവകാശിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അഥവാ ഈ തിരിച്ചറിവിലേക്ക് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൂത്ത പുത്രൻ്റെ അവസ്ഥയായിരിക്കും. അവൻ എന്താ പറയുന്നത്? ഞാൻ എത്ര കാലമായി നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. മകനാ പറയുന്നെന്ന് ഓർക്കണം, ദാസ്യവേല, വേലക്കാരൻ്റെ അവസ്ഥയിലേക്ക് താന്നു പോകുന്ന രംഗമാ അത്. ഇത് തിരിച്ചറിയുക. തമ്പുരാനിൽ നിന്നും അനുനിമിഷം അനുദിനം നീ സ്വീകരിക്കുന്ന കൃപകളെ ഓർക്കുക. ആ അവബോധത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ പിതൃസ്വത്തിൻ്റെ അവകാശിയായിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മകനായിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മകളായിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ യഥാർത്ഥത്തിൽ പറയുന്നത്, ഈ ഒരു അവബോധത്തിലേക്ക് വരുന്നവൻ ഏത്? തമ്പുരാനാൽ നീ അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. തമ്പുരാൻ്റെ കരുതലും സ്നേഹവും നിൻ്റെ ജീവിതത്തെ ഇങ്ങനെ വലയം ചെയ്തിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നവന് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാ ഈശോ പറയുന്നത്, ചുങ്കക്കാരും പാപികളും അവൻ്റെ അടുത്തേക്ക് വരുന്നു, അവരെ അവൻ സ്വീകരിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. എന്താണ് കാരണം? ഇത് പിതാവിൽ നിന്നും സ്വീകരിച്ച കൃപകൾ, കരുതൽ, അതനുഭവിക്കുന്നവന് അതേപടി ഉദാരമായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് മൂന്ന് കഥയിലൂടെയും അന്നത്തെ മതപ്രമാണിമാരോട് ഈശോ പറയുന്നത്, പോരാ ഇന്നത്തെ മതത്തിൻ്റെ വക്താക്കളായ എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്ക് നിരൂപാന്തരപ്പെടുക. ദൈവത്തിൻ്റെ മനോഭാവം സംശീകരിക്കുക. അത് സംശീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിൻ്റെ ജീവിതത്തിൽ ഔദാര്യമായിട്ട് നീ സ്വീകരിച്ചിട്ടുള്ള നന്മകളെയും കൃപകളെയും നിൻ്റെ ജീവൻ മുതൽ അതിനെ അനുഭവിക്കുക, അയവിറക്കുക. ആ ഒരു അനുഭവത്തിലും അവബോധത്തിലും ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഉദാരത നിൻ്റെ അടുത്ത് വരുന്നവരോട്, ചുറ്റുമുള്ളവരോട് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചെറിയവരും ഇല്ലാത്തവരും സമൂഹത്തിൻ്റെ പുറമ്പോക്കിലുള്ളവരും നിൻ്റെ കരുതലും സംരക്ഷണവും പരിരക്ഷയും അനുഭവിക്കും. അവർക്ക് ഉദാരമായിട്ട് കൊടുക്കാനാവും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞത് മറക്കരുത്. എന്താണ്? പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവർ ആയിരിക്കും. പിതാവിൻ്റെ കാരുണ്യ ഹൃദയത്തിലേക്ക് വളരാനാണ് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്. പിതാവിനെ പോലെ ആകാൻ, പിതാവിനെ പോലെ ആകുന്നവനാണ് മകൻ. പിതാവിൻ്റെ ഹൃദയം നീ സ്വന്തമാക്കുക.
പിതാവിൻ്റെ മനോഭാവം സ്വന്തമാക്കുക. ആ പിതാവിൻ്റെ മനോഭാവവും സ്വഭാവവും പ്രകടിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ട് കിട്ടുന്നത് വരെ അന്വേഷിക്കുന്നവനായിത്തീരും നീ. നഷ്ടപ്പെട്ടു പോയ മകനെ തുടർച്ചയായിട്ട് കാത്തിരിക്കുന്നവനാകും നീ. പോരാ, ചുങ്കക്കാരും പാപികളും അവരെ സ്വീകരിക്കുന്നവനും അവരോടൊപ്പം തുല്യതയുടെ പന്തിഭോജനം കഴിക്കുന്നവനും ആയിത്തീരും. അതിനാൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ അന്ന് നിൻ്റെ അടുത്ത് വന്ന മതപ്രമാണിമാരുടെ മനോഭാവം മാറ്റാനായിട്ട് പരിശ്രമിച്ചു. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ ഭാവവും രീതികളും നിൻ്റെ ഹൃദയത്തിന് ഒത്തതാകാൻ അതിനുള്ള മാർഗം നീ എനിക്ക് കാണിച്ചു തരണമേ. അതിനുള്ള വഴിയായിട്ട് ഈശോയെ നീ പറയുന്നത് അനുദിനം ഞാൻ സ്വീകരിക്കുന്ന നന്മകളെയും കൃപകളെയും ഓർക്കാൻ, അവബോധത്തോടെ അവയെ സ്വീകരിക്കാൻ, സ്വീകരിച്ചവയെക്കുറിച്ചുള്ള അവബോധത്തോടെ ജീവിക്കാനാണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയും കരുതലും അനുഭവിക്കുമ്പോൾ സ്വീകരിച്ച മനോഭാവത്തോടെ തന്നെ കൊടുക്കാൻ, ഉദാരതയോടെ കൊടുക്കാൻ, കണ്ട് കിട്ടുവോളം അന്വേഷിക്കാനും ഏറ്റവും ചെറിയവർക്ക് പോലും തുല്യത പങ്കുവെച്ച് കൊടുക്കാനുമുള്ള പിതാവിൻ്റെ ഹൃദയഭാവം, നിൻ്റെ ഹൃദയഭാവം സ്വന്തമാക്കാൻ എനിക്ക് കഴിയും. നാഥ, അതിനുള്ള മനസ്സും ശ്രദ്ധയും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തരണമേ. ആമേൻ.